വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വളരെ ഒരു പ്രത്യേകപരമായ വചനമാണ്. അതായത് വെളിപാട് പുസ്തകം 13:1-10 വചനം ആദ്യ അച്ഛൻ വായിക്കുന്നു. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രത്നങ്ങളും തലകളിൽ ദൈവദൂഷണപരമായൊരു നാമം ഉണ്ടായിരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പൊലിയെ പോലെയിരുന്നു. അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെ, വായ് സിംഹത്തിൻ്റേതുപോലെ, സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. സർപ്പം തൻ്റെ വലിയ ശക്തിയും അധികാരവും എല്ലാം അതിന് കൊടുത്തു. അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി, എങ്കിലും മരണകരമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെ ആരാധിച്ചു, ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? ദൈവദൂഷണവും വൻപും പറയുന്നൊരു വായ് അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരം നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദൂഷിച്ചു പറഞ്ഞു. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരം ലഭിച്ചു. വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. തടവിലാക്കപ്പെടേണ്ടവർ തടവിലേക്ക് പോകുന്നു. വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിനിരയാകണം. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. ലോകത്തിൽ ചില സംഭവം, അതായത് സർപ്പം കൊടുക്കുന്ന ചില അധികാരങ്ങൾ ചില മൃഗങ്ങൾക്ക്, എന്ന് വെച്ചാൽ ചില ലോകത്തിൽ ചില പാപത്തിന് പാപം പെരുകുവേ ചില അത്, അപ്പോൾ ചില ആളുകൾ അത് സത്യവിശ്വാസത്തിൽ നിന്ന് വിട്ടിട്ട് വേറെ ചില സംഭവങ്ങളുടെ പിന്നാലെ പോകുന്നൊരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് അതിൽ പ്രവർത്തിക്കുന്ന ശക്തി, ആ അത്തരം ആളുകൾ പ്രവർത്തിക്കുന്ന ചില അതിഭൗമികമായ ശക്തി പോലും, ആ ശക്തിയുടെ ഉറവിടം പരിശുദ്ധാത്മാവല്ല പുരാതന സർപ്പമാണെന്നാണ് ദൈവവചനം പറയുക. പുരാതന, അതായത് വെളിപാട് പുസ്തകത്തിൻ്റെ 12:9 പറയുന്ന വചനം, ആ വലിയ സർപ്പം സർവ്വലോകത്തെ വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അപ്പം ആ സർപ്പത്തിൻ്റെ ശക്തി, ദുഷ്ടാരൂപിയുടെ ശക്തി. അപ്പോൾ ചില ആളുകളിൽ ചില ദുഷ്ടാരൂപിയിൽ പ്രവർത്തിക്കും. അപ്പോൾ ചില മന്ത്രവാദങ്ങൾ, ചില ഗുണോത്രവാദങ്ങൾ, ചില ആളുകൾ, ചില വിശ്വാസങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ചില തത്വങ്ങളും ശാസ്ത്രങ്ങളും അനുഭവം, അതിലെല്ലാം ഒരു ഈവൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനമുണ്ട് എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നു. അപ്പോൾ അതിന് ചിലപ്പോൾ ചില ആളുകൾ അതിൻ്റെ ശക്തി കൊണ്ട് ഭയന്നു പോകുമെന്നാണ് പറയുന്നത്. വീണ്ടും അടുത്തൊരു വചനം, അതിന് ദൈവദൂഷണം പറയാൻ അതിന് വായ ഈശോമിശിഹായ്ക്ക് ഒരു ദൈവദൂഷണം ഉള്ളൂ. ഈശോമിശിഹായ്ക്കെതിരെ പറയുന്നതാണ് ദൈവദൂഷണം. സത്യദൈവത്തിനെതിരെ പറയുന്നതാണ്, ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്, ഈശോമിശിഹായുടെ രക്ഷയെ പരിഹസിക്കുന്നതാണ്, ഈശോ പറയുന്ന നിത്യജീവനെക്കുറിച്ച് അതിനെതിരെ പറയുന്നതാണ്, കൂതാശകൾക്കെതിരെ, സഭയ്ക്കെതിരെ, സഭയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ പരിഹസിക്കുന്നു, അതാണ് ദൂഷണം. അപ്പോൾ അനുദാവ് കിട്ടും. അത് നല്ല രസകരമായ രീതിയിൽ സത്യസഭയെയും ഈശോമിശിഹായെയും പീഡിപ്പിക്കുന്നവർ, നല്ല ബുദ്ധിപൂർവ്വം. അപ്പോൾ അതിൽ ഒത്തിരിയേറെ ആളുകൾ പെട്ടുപോകുമെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്. ഇവിടെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനം അതിന് കിട്ടുന്നൊരു അധികാരമുണ്ട്. അധികാരം വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. അത് ദൈവം കീഴ്പ്പെടുത്താൻ അനുവാദം കൊടുക്കുക, പക്ഷേ വിശുദ്ധർ കീഴ്പ്പെടില്ലെന്ന് പറഞ്ഞു. വിശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ഈ ദുഷ്ടാരൂപിയുടെ മുമ്പിൽ കീഴ്പ്പെടാതിരിക്കുകയുള്ളൂ. ദൈവവചനാധിഷ്ഠം ജീവിക്കുന്ന ഒരു വ്യക്തി ഇതിന് മുമ്പിൽ കീഴ്പ്പെടുകയില്ല. ലോകാരൂപികൾ എന്തേരം വന്നാലും ഈശോയുടെ ആത്മാവ് നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ, സഭയോട് ചേർന്നിരിക്കുന്ന, ബലിയോട് ചേർന്നിരിക്കുന്ന ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകില്ല. പക്ഷേ ഇതിന് അനുവാദം. അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ ചിലപ്പോൾ കാണും ലോകത്തിൽ നല്ല മനുഷ്യർക്ക് ഒരുപാട് പീഡനങ്ങളുണ്ടാകും. ദൈവവിശ്വാസം കഴിയുന്നവർ, സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഭയങ്കരമായ പീഡനമുണ്ടാകുന്നതിന് കാരണം ഇത് ലോകത്തുണ്ടാകും. വിശുദ്ധരെ പീഡിപ്പിക്കാനിറങ്ങും. ദൈവവചനത്തിൽ പോകുന്ന സുവിശേഷ പ്രഘോഷകർ, അധ്യയനം ശുശ്രൂഷിക്കുന്ന വൈദികർ, മെത്രാന്മാർ, കർത്താവിനോട് ഐക്യപ്പെട്ട് നല്ല ജീവിതമാണ്. അതുകൊണ്ടാണല്ലോ തിമോത്തി ലേഖനത്തിൽ 2 തിമോത്തി 3:12 പറയുന്നതാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും
പീഡിപ്പിക്കപ്പെടും. ആ ഒരു പീഡനം അത് ദുഷ്ടാരൂപി പീഡിപ്പിക്കുന്ന തലമുണ്ട്. അതിന് വിശുദ്ധാത്മാക്കളെല്ലാം ആ വഴിയിൽ പോയിട്ടുണ്ട്. വിശുദ്ധ അന്തോനീസും എല്ലാം വിശുദ്ധ പാതിരപ്പിയെയും എല്ലാം കൊച്ചുരുസിയപ്പെട്ടതെയും അമ്മത്രുസിയെയും സെൻറ്റ് ജോൺ ക്രോസും ഫ്രാൻസിസ് അസീസിയും ഫ്രാൻസിസ് സേവിയറും അൽഫോൻസും എല്ലാം തന്നെ ഈ ദുഷ്ടാരൂപിയുടെ പീഡനമാണ്. വിശുദ്ധരുടെ മേലൊരു പീഡനം ഉണ്ടാകും. അത് പ്രവർത്തിക്കുന്ന സർപ്പമാണ്, സർപ്പത്തിൻ്റെ ശൈലിയാണ്. അത് ചില ആളുകളിലൂടെ പ്രവർത്തിക്കും. ചില കഴിവുള്ള ബുദ്ധിശാലികളായ അറിവുള്ള ചില ആളുകളെ തന്നെ അത് ഉപയോഗിക്കും. അത് അപ്പോൾ പക്ഷെ അവർ ദൈവം അനുവദിക്കുന്ന ഒരു രഹസ്യമാണത്. പക്ഷെ അവസാനം ഈ തിന്മയുടെ അരൂപികളും ആ വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ടത് മൊത്തം തകർന്നു പോകുമെന്നും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെ മേൽ അതിന് അധികാരം ലഭിച്ചു. അപ്പോൾ എല്ലായിടത്തും കയറി ചെല്ലുന്നു, എല്ലാ സാഹചര്യങ്ങളും ഇത് പോയിട്ട് അതിന് അധികാരമുണ്ട്. വല്ല ഭരണകൂടത്തിൽ കഴിയുന്നവരിലൊക്കെ ഇത് പ്രവർത്തിക്കും. അപ്പോൾ അവരൊക്കെ ചില തീരുമാനങ്ങൾ പറയും, ദൈവവചന വിരുദ്ധമായ തീരുമാനങ്ങൾ അവർ പ്രഖ്യാപിക്കുകയും ചിലപ്പോൾ വിശുദ്ധിക്കെതിരെയുള്ള തീരുമാനങ്ങൾ, ചില കൽപ്പനകൾക്കെതിരെയുള്ള തീരുമാനങ്ങളൊക്കെ അവർ പ്രഖ്യാപിക്കും. അപവർഷണങ്ങൾക്ക് അനുവദിക്കും അവർ, ചില പ്രത്യേകതരം കല്യാണങ്ങളൊക്കെ അവർ അനുവദിക്കും. കാരണം തിന്മയുടെ അരൂപിയാണ് അവരെ കൊണ്ട് എല്ലാം ചെയ്യും. യുദ്ധങ്ങളൊക്കെ നടത്താൻ പറയും, കൊലപാതകങ്ങൾ നടത്താൻ പറയും, അല്ലാതെ ന്യായീകരിക്കും. വ്യഭിചാരങ്ങൾ വേശ്യാവലങ്ങളൊക്കെ അവർ വളരെയധികം പ്രോത്സാഹിപ്പിക്കും. മദ്യഷാപ്പുകൾക്കും തിന്മകൾക്കും എല്ലാം ഭയങ്കര പ്രോത്സാഹനം കൊടുക്കും അവർ. കാരണം അവർ പ്രവർത്തിക്കുന്ന അരൂപി പുരാതന സർപ്പത്തിൻ്റെ അരൂപിയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയണമെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിൽ പറയുകയാണേ. വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ, വധിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും, എല്ലാവരും. അപ്പോൾ ഈശോമിശിഹായുടെ തിരുരക്തത്താൽ നേടിയെടുക്കപ്പെട്ട സഭയിലുള്ളവരല്ലാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും അതിനെ ആരാധിക്കുന്നു. അതിനെ അതാണ് ശരിയെന്ന് പറയും. ആ വഴിക്ക് ലോകം ചിന്തിച്ചു തുടങ്ങുകയും അങ്ങനെ പോകും. പൈശാചിക ശക്തിയുടെ പ്രേരണയ്ക്ക് വിട്ടുപോവുകയും അപ്പോൾ എല്ലാത്തിനും അത് കൂട്ടുനിൽക്കുന്ന കാണാൻ പറ്റും. അതായത് ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരെ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരും, ശരിക്കും ഉദ്ദേശിക്കുന്ന സഭയിൽ കർത്താവിനോട് ചേർന്ന്, ബലിപീഠത്തോട് ചേർന്ന്, കുർബാനയോട് ചേർന്ന്, കർത്താവിൻ്റെ സഭയുടെ ശ്ലൈകിക അധികാരത്തോട് ചേർന്ന് നിൽക്കാതെ അത് മാറി നിൽക്കുന്ന ആളുകളിൽ അത് പ്രവർത്തിക്കുന്നവർ. ഇത് തന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 12:1 വചനത്തിലും പരിശുദ്ധാത്മാവ് ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കത് ആഴത്തിൽ അത് മനസ്സിലാവുകയെ വചനമാണത്. അതായത് ദാനിയേലിൻ്റെ പുസ്തകം 12:1, അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷിക്കപ്പെടും. ഗ്രന്ഥത്തിൽ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിലുറങ്ങുന്ന അനേകർ ഉണരും. അതായത് പുനരുത്ഥാനമുണ്ട്. സഭയുടെ വിശ്വാസം മണ്ടത്തരമൊന്നുമല്ല, വെറുതെ ഇല്ലാത്തവരല്ല, സംഭവിക്കും അത്. സഭയുടെ വിശ്വാസത്തിന് അടിത്തറയുണ്ട്. ഈശോയുടെ ഉത്ഥാനമാണ്. ഈശോ മരണത്തെ തോൽപ്പിച്ചു, ഉയർത്തെഴുന്നേറ്റ് സഭയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഈശോ പറഞ്ഞ മുഴുവൻ വചനങ്ങൾ സഭ വിശ്വസിക്കുന്നുണ്ട്. അത് അണുവിടെ മാറില്ല. അതിൻ്റെ വെളിച്ചത്തിൽ പറയാണ്, ഭൂമിയിലെ പൊടിയിലുറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യം നിന്ന്. അവിടെ രണ്ട് തരത്തിലുണ്ട്. ചിലർ നിത്യജീവനിലേക്ക് പോകുമ്പോൾ ചിലർ നിത്യ ലജ്ജയ്ക്കായിട്ടും നിന്ദയ്ക്കായിട്ടും മാറ്റപ്പെടുന്നു പറയുന്നുണ്ട്. അവിടെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിപ്പിക്കുന്ന മക്കൾ മാത്രമേ ഉള്ളൂ ഇതിനെ ആരാധിക്കാതെ പോകുള്ളൂ. ബാക്കിയെല്ലാം പോയിട്ട് അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് റോമലേഖനം 11:1-6 പറഞ്ഞ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗവും ഈ കാലഘട്ടത്തിലുണ്ട്. അവിടെ പറയുന്നുണ്ട്, ബാലൻ്റെ മുമ്പിൽ കുമ്പിടാത്ത 7,000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ കൃപ കെട്ടിയിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ കെട്ടിയിട്ടുള്ള ദൈവ കൃപ കൊണ്ട് നിറഞ്ഞ, ദൈവ വചനം കൊണ്ട് നിറഞ്ഞ, സഭയുടെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ ജീവിതങ്ങൾ മാത്രമേ ഇതിനെ ആരാധിക്കാതെ പോകും. ബാക്കിയെല്ലാം പോയി ഇതിനെ ആരാധിക്കും. ഇത്തരം സംഭവങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കും, എല്ലാത്തിനും നിൽക്കും. അവർ പറയും ഞങ്ങളാണ് ശരിയെന്ന് പറയും. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പീഡനം. വിശുദ്ധിയുടെ വഴിയിലൂടെ, പ്രാർത്ഥനയുടെ വഴിയിലൂടെ, കൃപയുടെ വഴിയിലൂടെ പോകുന്ന മക്കൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പീഡനം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ദുഷ്ടാരികൾ പറയും ഞങ്ങളാണ് ശരി, നിങ്ങൾ തെറ്റെന്ന് പറയേ. പക്ഷേ അവിടെയാണ് നമ്മൾ തിരിച്ച് സഭയോട് ചേർന്ന് നിൽക്കുക, കർത്താവിൻ്റെ കൃപയോട് ചേർന്ന് നിൽക്കുക, സത്യമറിയാൻ തയ്യാറാകുക. അവിടെ വചനം പറയുകയാണ്, വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു, വാളുകൊണ്ട് വധിക്കുന്നവനും വാളിനെ ഇരയാകണം.
ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസം. അവർ പറയുന്നത് ചിലപ്പോൾ വിശുദ്ധിക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി മുറുകെ പിടിച്ച് നിൽക്കുന്നവനെ തടവിലിടും, അവനെ കൊണ്ട് ജയിലിലിടും, അവനെ പൂട്ടും, പല ആളുകളും നിങ്ങളെ പൂട്ടിയിടും, നിങ്ങളെ കൊണ്ട് വാതുറപ്പിക്കത്തില്ല, നിങ്ങളെ തീർക്കാൻ നോക്കും, ചിലരെ വാളിനിരയാകണം. അപ്പോൾ ഈശോയുടെ വചനം അനുസരിച്ച് പോകുന്ന ചില ആൾക്കാരെ അവർ കൊന്നുകളയും. ആദ്യ സഭയിലുണ്ടായിരുന്നു. അപ്പോൾ സത്യവചനത്തെ ഈശോമിശിഹായെ മാത്രം ആരാധിക്കുന്നത്, മൃഗത്തിൻ്റെ മുമ്പിൽ കുമ്പിടാതെ സത്യവിശ്വാസി ഏകരക്ഷകനായ ഈശോമിശിഹായെ കുമ്പിടുന്ന തിരുസഭയോട് ചേർന്ന് നിന്ന മക്കൾക്ക് ചെല്ലെ പിടിച്ചവർ വർഷങ്ങളോളം തടവിലിടുന്നുണ്ട്. യോഹനൻ അപ്പസ്തോലിനെ കൊണ്ടുപോയിട്ട് പാത്മോസിൽ ദ്വീപിലുള്ള തടവിൽ അവിടെ കൊണ്ടുപോയിട്ട് തടവറ ജയിലിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിടുന്നുണ്ട്. ചില വധിക്കുന്നുണ്ട്, ചില അപ്പസ്തോലന്മാർ, ചില ക്രിസ്തുശിഷ്യന്മാർ വധിക്കപ്പെടും. അപ്പോൾ പറയാണ് ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. വിശ്വാസവും സഹനശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ തോൽപ്പിക്കാൻ പറ്റും. വിശ്വാസവും സഹനശക്തിയും, അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക്. ചിലപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ ചില ആളുകളെയും ലോകത്തോട് അനുരൂപപ്പെടും. കാറ്റത്താണ് ഞാങ്ങണയായിട്ട് നിൽക്കരുത്, നീ ഉറച്ച സംഭവമായിരിക്കണം. നീ പത്രോസിനെ പോലെ നീ പാറയായിട്ട് നിൽക്കണേ, ഉറപ്പുള്ള വിശ്വാസം വേണം. അതായത് മത്തായിയുടെ സുവിശേഷം 16:16-20 വചനം, പത്രോസിലെ വിളിച്ചു പറഞ്ഞേ, നീ ഈശോയോട് പറയേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ പറഞ്ഞു, മാംസ രക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമ്പിൽ എൻ്റെ സഭ. വിശ്വാസം ഒരിക്കലും കുലുങ്ങരുത്. ഈശോയാണ് സത്യദൈവമെന്നും ഈശോയാണ് കർത്താവെന്നും ഏത് രാത്രിയിൽ നിന്നെ ഏറ്റു പറയാൻ നീ തയ്യാറാകണം. നീ എവിടെ വെച്ചെന്ന് തലപ്പ് തടവിലേക്ക് പോകും, നിന്നെ പൂട്ടിയിടും, നിന്റെ ഫ്രീഡം കളയും, നിന്റെ സന്തോഷങ്ങളെയും, നിന്നെ ഒറ്റപ്പെടുത്തും, നീ വേദനയ്ക്കും, നിന്നെ എല്ലാവരും ഇട്ട് പീഡിപ്പിക്കും. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും വേണ്ടതെന്ന് വചനം എഴുതി വെച്ചിരിക്കുക. വിശുദ്ധരെല്ലാം ഈ സമയത്ത് സഹിച്ചു നിൽക്കും വിശ്വാസം. കാരണം അവരെ പ്രതി എന്തുകൊണ്ടാണ് സഹിക്കുന്നത്? Roma 8:18 അവരുടെ ആത്മാവിലുണ്ട്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരമായിട്ട് മാറും. ഇതൊന്നും നമ്മൾ മറന്നുപോകുമെന്ന് പറഞ്ഞ് ഈശോയുടെ തിരുമുഖം കാണുമ്പോൾ ഈ ഭൂമി വെച്ച് നമുക്കുണ്ടായിട്ടുള്ള ഈ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള സഹനങ്ങളും പീഡനങ്ങളും അതെല്ലാം അങ്ങ് മാഞ്ഞു പൊക്കുള്ളൂ ഈശോയുടെ സാന്നിധ്യം കാണുമ്പോൾ. അതാണ് ഒരു കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് പ്രസവവേദന ഉണ്ടാകും, പക്ഷെ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ പിന്നെ അത് മറന്നു പോകും. അമ്മ മറക്കുക, ആ വേദന തന്നെ മറന്നു പോകുന്ന പോലെ ഇപ്പോൾ നിനക്കുള്ള വേദന മുഴുവൻ നീ മറന്നു പോകും. ഇതിന് ശേഷം നീ നിത്യനായവനെ, ഉദ്ധിതനായവനെ, ഈശോമിശിഹ നിന്റെ നാഥനെ, നിന്റെ മണവാളനെ, നിന്റെ ഈശോയെ നീ മുഖാഭിമുഖം കണ്ടു എല്ലാം മാറും. അപ്പം അതുകൊണ്ടാണ് ഈ സമയത്ത് നീ നിന്റെ വിശ്വാസം നീ ഉറക്കം മുടിക്കണം, നീ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പരിശുദ്ധ കുർബാനയുള്ള കർത്താവിനെ നീ ഏറ്റുപറണം, കൂതാസുകൾ ഈശോ നീ ഏറ്റുപറണം, ബലിപീഠത്തിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം, സഭയിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം, ദൈവരാജ്യത്തിലുള്ള ഈശോയുടെ പ്രവർത്തനം എല്ലാം നമ്മൾ ഓർക്കണം. സഭയെ സ്നേഹിക്കണം നീ, സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്, അതിനെ സ്നേഹിച്ച് അതിൻ്റെ കൂടെ നീ യാത്ര ചെയ്യാനായിട്ട് തയ്യാറാകണം. അവൻ പറയുകയാണ്, തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു, വാളുകൊണ്ട് വധി ചിലപ്പം വധിക്കപ്പെടുന്നവർ ഈ വാളുകൊണ്ട് ചില പണ്ട് വാളുകൊണ്ട് ചിലപ്പോൾ നിന്നെ ചില വാക്കുകൾ കൊണ്ടായിരിക്കും, ചില ആളുകൾ ചില പരിഹാസത്തിൻ്റെ വാക്കുകൾ കൊണ്ടായിരിക്കും നിന്നെ കൊല്ലാൻ വേണ്ടി വാളുകൊണ്ട് വരുവേ, ഉപദ്രവിക്കാൻ വേണ്ടി വരും. ഒന്നും പേടിക്കണ്ട, നീ മരിച്ചാലേ പേടിക്കണ്ട. കാരണം നീ മരിക്കുന്നത് എന്ത് കാരണത്താലാണ്? നീ കർത്താവിൻ്റെ സത്യവചനം നീ ഏറ്റുപറഞ്ഞതുകൊണ്ടും ഈശോയാണ് ദൈവമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടല്ലേ നീ മരിക്കുന്നത്. അപ്പോൾ മുമ്പ് അച്ഛൻ പറഞ്ഞ പോലെ രണ്ട് തെസ്സലോനിക്കായാലും 1:4 വചനം വായിക്കുമ്പോൾ അവിടെ കണ്ടുമുട്ടുന്ന പോലെ ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി എടുക്കുന്ന സഹന, അതിന് പ്രതിഫലം ദൈവം തരും. ആ ഒരു വിശ്വാസം എപ്പോഴും നമ്മുടെ ആത്മാവിൽ നിറഞ്ഞു ഉണ്ടായിരിക്കണം. 2 തെസ്സലോനിക്കായ 1:4 അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്, നിങ്ങൾ വിശുദ്ധി പാലിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ, നിങ്ങൾ ദാരിദ്ര്യം സ്വീകരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ, നിങ്ങൾ ചില സന്തോഷങ്ങളും സുഖങ്ങളൊക്കെ ത്യജിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. നമ്മൾ സഹനമെടുക്കുന്നതും പീഡനങ്ങൾ എടുക്കുന്നതും കുരിശെടുക്കുന്നതും ക്ലേശങ്ങൾ എടുക്കുന്നതിനും പിന്നിൽ ലക്ഷ്യമുണ്ട്. അത് വേറെ ഭൗതികമായ ലക്ഷ്യമല്ല, ദൈവരാജ്യത്തിന് വേണ്ടിയാ, നിത്യജീവന് വേണ്ടിയാ, ഈശോയുടെ അടുക്കൽ പോകാൻ വേണ്ടിയാ, ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടിയാ, ഈശോയുടെ ആ മകനും മകളും ആട്ടം വാങ്ങി മാറാൻ വേണ്ടിയാ. അപ്പോൾ അതിനുവേണ്ടി ഏത് സഹനം വന്നാലും ഏത് പീഡനം വന്നാലും അത് ഏറ്റെടുക്കാൻ നീ തയ്യാറാകണം. അപ്പോൾ അതിനുവേണ്ടി നീ ഒരുങ്ങുക, നിൻ്റെ മനസ്സിനെ നീ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നീ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നീ തയ്യാറാകണം. അല്ലാതെ ഒരു കാരണവശാലും നീ അതൊന്ന് പിന്മാറരുതെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കുക,
കഴിഞ്ഞാൽ നീ സ്വർഗത്തിൻ്റെ മകനായിട്ട് സ്വർഗത്തിൻ്റെ മകളായിട്ട് മാറുകയാണ്. വെളിപാട് പുസ്തകം അച്ഛനി വചനം വായിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധനയ്ക്ക് പ്രവേശിക്കണം. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വചനം, 7 മുതൽ 12 വരെയുള്ള വചനം മറക്കാതെ സൂക്ഷിക്കണം. മറക്കാതെ സൂക്ഷിക്കേണ്ട വചനമാണിത്. 7 മുതൽ 12, അതായത് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ ശരിക്കും അത് 13 വരെയുള്ള വചനം, പക്ഷേ 12 വരെ അല്ലെ 13 വരെയുള്ള വചനം വായിച്ച് ധ്യാനിക്കണം. ഫിലാദെൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ തുറന്നു കിടക്കുന്ന വാതിൽ അത് ഈശോയാണത്, അത് ആർക്കും പൂട്ടാൻ പറ്റത്തില്ല. ഇനി ആര് നോക്കിയാലും ഈശോ ഇല്ലാതാക്കാം. ഈശോയുടെ മേൽ ഇനി ലോകത്തിനോ പാപത്തിനോ ഒന്നിനും ഒരധികാരവും ഇല്ല. സർവശക്തനായ ദൈവം അവൻ്റെ മേൽ മരണത്തിന് ഒരു അധികാരമില്ല, ഒരു പിശാചന് അവൻ്റെ മേൽ അധികാരമില്ല. വചനം പറയുകയാണ്, വചനം പറയുന്നു, ഇതാ നിൻ്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിൻ്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതെ എന്നാൽ അങ്ങനെയല്ല നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗുകളിൽ നിന്നുള്ള ചിലർ അവരെ ഞാൻ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടിവിക്കും, അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. ഇത് ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. നിൻ്റെ കിരീടം എന്താ? ഈശോയിലുള്ള നിൻ്റെ ജീവിതമാണ്, നിൻ്റെ വിശ്വാസമാണ് നിൻ്റെ കിരീടം. ആ കിരീടം എന്നുള്ളത് നിൻ്റെ കൂദാശ ജീവിതമാണത്. 7 കൂദാശകൾ സഭയുടെ സഭയാണ് ആ കിരീടം. അത് ആരും നിന്നെ എടുത്തു കളയാൻ നീ കൊടുക്കരുത്. നീ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക, മരണം വരെ നീ സഹിക്കുക. ജീവൻ്റെ കിരീടം ദൈവമായ കർത്താവ് നിനക്ക് മരണം വരെ നീ സഹിക്കുക. ജീവൻ്റെ കിരീടം ദൈവം തരും. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ച ദൈവം നന്ദി പറയാം. ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന എല്ലാ മാനസികപരമായ കുടുംബത്തിലെ പ്രശ്നങ്ങളാകും, രോഗങ്ങളാകാം, കഷ്ടപ്പാടാകാം, തകർച്ചകളാകും, ഒറ്റപ്പെടലാകാം, എല്ലാം ദൈവം നന്മയാക്കി മാറ്റട്ടെ. നമുക്ക് ഈ ആരാധന പങ്കെടുത്ത് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആരാധിക്കുന്നു.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയാ. ആമേൻ, ദൈവപുത്ര ആമേൻ, ആമേൻ, സർവശക്ത നിത്യപിതാവേ, ആമേൻ, ദൈവപുത്ര ആമേൻ, ആമേൻ, സർവശക്ത നിത്യപിതാവേ, സർവശക്ത നിത്യപിതാവേ, ആമേൻ, ദൈവപുത്ര ആമേൻ, ആമേൻ, സർവശക്ത നിത്യപിതാവേ. In the name of Jesus Christ, 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 in the blood of സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയുടെ ദുഃഖം 4:18 അഭിഷേകം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധുതർക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. കർത്താവ്, ഈ സമയത്ത് വിടുതൽ നൽകുന്ന ആത്മാവ് ഇപ്പോൾ ഓരോ വ്യക്തിയുടെ മേലും ഓരോ കുടുംബത്തിൽ ഇറങ്ങട്ടെ. രോഗങ്ങളിൽ കഴിയുന്ന മക്കളുടെ മേല്, പാപത്തിൽ കഴിയുന്ന മക്കളുടെ മേല്, തകർച്ചകളിൽ കഴിയുന്ന മക്കളുടെ മേല് ഈശോയെ എല്ലാ മക്കളും കൊടുക്കണമേ. അങ്ങനെ തിരുരക്തം തളിക്കണം ഈശോ, പാപ പൈശാസിക പീഡകൾ മോചനം കൊടുക്കണമേ. തിരുക്കരത്താൽ താങ്ങിയ തിരുരക്തത്താൽ കഴുകണമേ, ചേർന്ന് പടം. തിരുക്കരത്താൽ താങ്ങിയ തിരുരക്തത്താൽ കഴുകണമേ, പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, യേശുവിന്റെ രക്തം പാപമെല്ലാം മാറിടട്ടെ, അശുദ്ധിയെല്ലാം നീങ്ങിടട്ടെ, പാപമെല്ലാം മാറിടട്ടെ, അശുദ്ധിയെല്ലാം നീങ്ങിടട്ടെ, തിരുരക്തത്താൽ കഴുകണമേ. In the name of Jesus Christ, 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 hallelujah, hallelujah.
യേശു ദൈവ കുഞ്ഞാട്, യേശു ദൈവ കുഞ്ഞാട്, യേശു ദൈവ കുഞ്ഞാട്, യേശു ദൈവ കുഞ്ഞാട്, യേശു പാപപരിഹാരം, യേശു പാപപരിഹാരം, യേശു പാപപരിഹാരം, യേശു പാപപരിഹാരം. രോഗശാന്തികൾ സംഭവിക്കുന്നു, സാത്താന്റെ കൂടാരങ്ങൾ തകരട്ടെ, പുതിയ അഭിഷേകം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.